ആവശ്യത്തിന്റെ പുല്ലരി വീടുകളിലൊക്കെ എല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മൾ രാവിലെ വീട്ടിലെ പശുവിന് പുല്ലെറുക്കാൻ പോയിട്ട് വരുന്നതായി. അപ്പൊ നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോഴേ കക്ക വാരാൻ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് കക്ക വാരിക്കും പോയി കുക്ക് ചെയ്യാനാണ് പ്ലാൻ. അപ്പൊ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ല്. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത്യാവശ്യം സൈസുള്ളതൊക്കെയാണ് ഉള്ളത്, കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. ഞാൻ വല വെച്ചല്ല കേട്ടോ വരുന്നേ. കുറച്ചധികം കക്ക കിട്ടിയിട്ടുണ്ട്. കുറേ പ്രാവശ്യം മുങ്ങിയതിന് ശേഷമാണ് ഇത്രയും കക്ക കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തൊരു മീനും ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, അത്യാവശ്യം നല്ല സൈസ് ഒക്കെയാണ്. അപ്പം ഉള്ളോട്ടാണ് കക്ക കൂടുതലായിട്ടുള്ളത്. അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയാണ് അച്ഛൻ വാരുന്നത്, വലയ്ക്ക് വാരുകയാണ്. നമ്മൾ കൈകൊണ്ട് വാരുന്നത് നമുക്ക് ഇത്രയും കക്ക കിട്ടില്ല. പിന്നെ ഈ ഒരു കരഭാഗത്തെല്ലാം ചെറിയ കക്കയുണ്ട്, നമ്മൾ അവിടെ നിന്നൊക്കെയാണ് കൈകൊണ്ട് വാരിക്കൊണ്ടിരുന്നത്. അപ്പം ഉള്ളോട്ട് ഇറങ്ങിയാൽ നല്ല വൃത്തി കക്ക കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഇച്ചിരി ഉള്ളിലോട്ട് പോയാലാണ് നല്ല ഇച്ചിരി വലിയ കക്കയും ഇച്ചിരി തോനെ കക്കയും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വലയ്ക്ക് വാരുവാന്നേ ഇച്ചിരി തോനെ കിട്ടും. അപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ മുങ്ങിയതിന് ശേഷമായിരിക്കും നമുക്ക് കുറച്ച് അധികം കക്ക കിട്ടുന്നത്. അപ്പോൾ അച്ഛനവിടെ വാരിക്കൊണ്ടിരിക്കുകയാണ്.
ഇതാണ്. ഇത് നമ്മൾ തന്നെ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ നിന്ന് പട്ട എടുത്ത് ചെയ്യിച്ചാണ്. അപ്പം ഇതുണ്ട് ഈ സൈഡ് രണ്ടും കമ്പിയും ഇവിടെ പട്ടയാണ്. നമ്മളിവിടെ ഇച്ചിരി ഗ്രൈൻഡ് ചെയ്ത് നല്ല ഷാർപ്പാക്കിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെളിയിലിട്ട് ഇങ്ങനെ വലിക്കുമ്പം പെട്ടെന്ന് ഓടി വരാൻ വേണ്ടി. പിന്നെ നമ്മൾ നല്ല രീതിയിൽ നീളത്തിലാണ് വല ചെയ്തേക്കുന്നത്. രണ്ട് വലയുണ്ട് നമുക്ക് പറഞ്ഞോണ്ട്. ഞാൻ വല എടുത്തില്ല. ഒരു അരച്ചു കക്ക കിട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് വീട്ടിലോട്ട് പോവാണ്. നമുക്ക് ഇനി വീട്ടിലോട്ട് തന്നെ കുറച്ചുകൂടെ ദൂരമുണ്ട്. അപ്പം തന്നെ നമുക്ക് വീട്ടിൽ ചെന്നതിന് ശേഷം കാണാം. നമ്മൾ ചാവാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചത്. നല്ല ചൂട് വേണ്ടി ചിലപ്പം നമ്മളങ്ങ് ചെല്ലുമ്പോഴത്തേക്കും കക്ക എല്ലാം ചത്തുപോകാൻ ചാൻസുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് കഴുകി വാരി പുഴുങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ ഇറച്ചി എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒരു ട്രിപ്പ് നമ്മളിത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കൂടെ ഒരുമിച്ച് പുഴുങ്ങി ഉള്ളിൽ പറക്കാനുള്ള സമയമില്ല. അപ്പോൾ ഇപ്പോൾ നേരെ സന്ധ്യ ആയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാരിക്കൊണ്ട് ഉച്ചയ്ക്ക് വന്നതിന് ശേഷം കുറേ നേരം വെള്ളത്തിൽ ഇടില്ല. കാര്യം ഇതിൻ്റെ മണ്ണും ചെളിയൊക്കെ ഇത് കുറേ അങ്ങ് തുപ്പി കളയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കഴുകി വാരി പുഴുക. അപ്പോൾ നമ്മളിപ്പം മൂന്നാല് വെള്ളം കഴുകി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ചെളിയും മണ്ണൊക്കെ ഇതിനകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ ഇത് വെളിയിൽ അടുപ്പ് കൂട്ടി ഓല വെച്ച് കത്തിച്ചാണ് ഇത് പുഴുങ്ങെടുക്കുന്നത്. ഇപ്പം നമുക്ക് സമയമില്ലാത്തതും പിന്നെ ഇരുട്ടായതുകൊണ്ടാണ് നമ്മൾ സ്റ്റവ് വെച്ച്. നമ്മൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ സ്റ്റവ് വെച്ച് പുഴുന്നത്. നമുക്കിപ്പം എന്തെങ്കിലും വെച്ച് അടച്ച് വെച്ച് പുഴുന്നു. അപ്പം പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് വാ തുറക്കും. വാ തുറന്നതിന് ശേഷം നമുക്ക് ഉള്ളിൽ പറക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുണ്ടല്ലേ, തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലായിടവും ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് മാത്രം ഇത് എല്ലാം വാ തുറക്കാൻ ചാൻസ് ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസിലായതുകൊണ്ട് എല്ലായിടത്തും തീയെല്ലാം പാടാണ്. അപ്പം നമ്മൾ ഇതുണ്ടല്ലേ, ഈ നമ്മൾ കലം ഇങ്ങനെ ഒന്ന് കറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അന്നേരം എല്ലായിടത്തും കുറച്ചുകൂടെ വേഗം ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തീ ഒന്ന് ഉറച്ചു വേണം, അല്ലെങ്കിൽ നമ്മുടെ ഈ പാത ഇങ്ങനെ പൊങ്ങിയ സ്റ്റവിലെല്ലാം വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറക്കി കറക്കി വെച്ച് എല്ലായിടവും വേഗം വന്ന് നോക്കണം. അല്ലെങ്കിൽ നമുക്കിത് പറക്കി എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലേ, ഇതാ വാ തുറന്ന് കക്കകളാണ്. അത് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാംസമാണ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഏകദേശം ഒരുവിധം എല്ലാ ഭാഗങ്ങളും വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ തീ ഉറച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പതഞ്ഞു വരുന്നുണ്ടല്ലേ, ഈ വെള്ളം നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ രസം വെക്കും. ഈ വെള്ളവും ഇതിനകത്ത് കുറച്ച് കക്കാറച്ചിയും വെച്ച് നമ്മൾ രസം വെക്കും. അപ്പം നമ്മൾ രസം വെക്കാനും കൂടാണ് ഈ വെള്ളം എടുക്കുന്നത്. അപ്പം നമ്മൾ ഈ വെള്ളം മിസ്സാതിരിക്കാൻ വേണ്ടിയാണ് ഈ തീ കുറച്ച് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇത് പതഞ്ഞു പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെള്ളം മിസ്സാവും. അപ്പം തീ കുറച്ച് വെച്ചിട്ട് അത് വീണ്ടും കുറച്ച് നേരത്തേക്കുള്ള ഒന്ന് അടച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ കക്ക എല്ലാം വെന്ത് നമ്മൾ കുറച്ച് നേരം തീ ഓഫ് ആക്കിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളിത് എടുത്തുകൊണ്ട് പോകുമ്പോൾ അപ്പം നമ്മൾ ഇത് രാവിലെ വാരിയൊക്കെയാണ്. അപ്പോൾ രാവിലെ വാരിയിട്ട് നമുക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. നമ്മുടെ അരാപ്പമ്മയുടെ ടാങ്കിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് രാവിലെ ഇത് കുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഈ കക്ക ഉപ്പുവെള്ളത്തിൽ നിന്ന് വാരിയതായതുകൊണ്ട് നമുക്ക് നാളത്തേക്ക് ഒരു ഇട്ട് ഫ്രഷ് വാട്ടർ ഇട്ട് വെക്കാൻ പറ്റില്ല, ചിലപ്പോൾ ചത്തുപോകും. അതുകൊണ്ടാണ് നമ്മൾ രാത്രി തന്നെ കുക്ക് ചെയ്യാൻ എടുത്തത്. പിന്നെ നമുക്ക് ഈ വീഡിയോയുടെ ക്ലാരിറ്റിക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം.
അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇറച്ചി ഒന്ന് മാറ്റിയെടുക്കാം. ഓട്ടിയും ഇറച്ചിയും വേറെ വേറെ ആക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഇറച്ചി പെട്ടെന്ന് നമ്മൾ ഓട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മോറച്ചിൽ വാരിയിട്ട് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഇറച്ചി ഓട്ടിയിൽ നിന്ന് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ ഈ ചെറിയ ചൂടോടെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് പെട്ടെന്ന് ഇളകി കിട്ടും, അല്ലെങ്കിൽ ഇത് ഇണക്കാനിരിക്കും. അപ്പോൾ ഇതുണ്ടല്ലേ, ഇതാ നമുക്ക് ഓട്ടി വേറെ ഇറച്ചി വേറെ ആയിട്ട് ഇങ്ങനെ കിട്ടും. അപ്പം ഒരു അഞ്ചാറ് വട്ടം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇറച്ചി ഇങ്ങനെ മാറി കിട്ടും. നമുക്ക് ഒരുപാട് കക്ക വറക്കാനുണ്ടായതുകൊണ്ട് അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇറച്ചിയും വെള്ളവും ആ ഓട്ടിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഈ ഇറച്ചിക്കകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പം കക്ക റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഈ ഇറച്ചി വെച്ച് നമ്മൾ കക്ക റോസ്റ്റും ചെയ്തിട്ട് ഈ വെള്ളം വെച്ച് നമ്മൾ രസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുക്കിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അച്ഛനാണ്. നമ്മൾ സ്റ്റൗ കത്തിച്ച് ഉരുളി വെക്കുവാണ്. അപ്പം ഉരുളി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അപ്പം നമ്മൾ ഉരുളി അടപ്പ വെച്ച് ചൂടായി. റോസ്റ്റിന് വേണ്ടി നമ്മൾ എണ്ണ ഒഴിക്കുവാണ്. വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പൊ നമ്മൾ എണ്ണ ചൂടായി ആവശ്യമായ കടുക് ഇടാൻ പോവാണ്. കടുകിട്ടതിന് ശേഷം വറ്റൽമുളക്, സ്വാദിന് വേണ്ടി ശകല ഉലുവായി ഇടാം. പിന്നെ നമ്മൾ ടേസ്റ്റ് കൂടാൻ വേണ്ടി, റോസ്റ്റിന്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടി കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. കൊച്ചുള്ളി, ഇഞ്ചി, സവാള, വെളുത്തുള്ളി എല്ലാവർക്കും കൂടെ മിക്സ് ചെയ്താണ് നമ്മളിപ്പോൾ ഇത് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി, ഇഞ്ചി, സവാളയും പിന്നെ കൂടുതലായിട്ടും കൊച്ചുള്ളിയാണ് കേട്ടോ, പിന്നെ പച്ചമുളകും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില എല്ലാം കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം ബാക്കി എല്ലാം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് തേങ്ങ കൊട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ലേശം ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. നമ്മുടെ കക്ക ഉപ്പ് വെള്ളത്തിൽ നിന്ന് വാരിയായതുകൊണ്ട് അത്യാവശ്യം അതിന് ഉപ്പൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടി അതിനകത്ത് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം.
നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് അത്യാവശ്യം കുറച്ചുകൂടെ വഴറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക നമ്മുടെ കക്കാറച്ചിയോടെ ചേർത്ത് വെക്കാൻ പോകണം. അപ്പോൾ ഇത് കക്കാറച്ചിയോടെ ചേർത്തതിന് ശേഷം ബാക്കി നമുക്ക് തിളക്കിയെടുക്കാം. നമ്മൾ വലിയൊരു അരച്ചരവും കക്ക വാരിയിട്ട് നമുക്ക് കുറച്ചരച്ച് മാത്രമേ കിട്ടുള്ളൂ. എൻ്റെ ബാക്കി അതിൻ്റെ ഊട്ടിയായിരുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കക്കാറച്ചയ്ക്ക് ഒന്ന് വാരി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ചേരുവകളോടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് ഇട്ടിട്ടുള്ളൂ. നമ്മളിനി മസാല കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാൻ പോകും. അപ്പോൾ നമുക്കിനി ആവശ്യത്തിന് കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തിരുമിയ തേങ്ങയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങയ്ക്കകത്ത് കുറച്ച് മുളക് പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇളക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ ഇത് അടിച്ചു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മസാലയും മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം നല്ല വൃത്തിക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇത് തന്നെ നല്ല മണം അടിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ഇവിടെ മൂടി വെച്ചതിന് ശേഷം നമ്മൾ രസം ഉണ്ടാക്കാൻ പോകണം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കക്ക പുഴുങ്ങിയും വെള്ളം വെച്ച് നമ്മൾ രസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഇതിൻ്റെ പണി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രസവും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം ഇത് ടേസ്റ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ രസത്തിനായിട്ടുള്ള ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടു കാച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കടു, നമുക്ക് തോനെ കടുവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുറച്ച് കടു ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് വറ്റൽ മുളക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യരുത്. നമ്മൾ കുറച്ച് അല്ല അഞ്ചാറ് ഉലുവ ഇട്ടിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും ഒരു അഞ്ചാറ് ഉലുവ അതിനകത്തിട്ടാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് കിട്ടും. നമ്മുടെ കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ. അപ്പം ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് മതി. ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്തതായി ചേർക്കാൻ പോകുന്നത് തക്കാളി. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, നമ്മൾ ഇതിനകത്ത് ചേർത്തെടുത്തിട്ടുണ്ട്. അതോടൊപ്പം നന്നായിട്ട് ഇളക്കിയിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മസാല എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചാൽ പിഴുപുളിയുടെ വെള്ളവും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അതും കൂടെ ഇന്നിട്ട് മിക്സ് ആക്കിയിടുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പുളിവെള്ളം എല്ലാം ഒഴിച്ച് നല്ല വൃത്തിക്ക് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ കക്കയുടെ വെള്ളം, ഇതാണ് നമ്മുടെ മെയിൻ സാധനം. അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ രസം റെഡി. അപ്പോൾ അതുകൂടെ ഉള്ളു. ഇതുകൂടെ ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ രസവും റെഡി ആയിട്ടുണ്ട്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കക്കാ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ കുറച്ചെടുത്ത് നല്ല വൃത്തിക്ക് എരിയും ഉപ്പും പിന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിട്ട് അരങ്ങുന്നു. പിന്നെ തേങ്ങ കൊത്തി ഇട്ടേക്കുന്നുണ്ട്, അതിൻ്റെ ഒക്കെ ഒരു ചെറിയ മധുരം ഒക്കെ വരുന്നുണ്ട്. അത് രസവും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രസത്തിൻ്റെ ആ കക്കാട വെള്ളമായ ആ ഉപ്പും അതിനകത്തിട്ടിരിക്കുന്ന കുരുമുളക് പൊടിയുടെ എല്ലാം നല്ല ടേസ്റ്റ് അറിയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇച്ചിരി ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴേ ഇതിന് നല്ല ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പാചകക്കാരനായ നമ്മുടെ അച്ഛനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ അൽപ്പൊന്ന് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറമാനോട് കുറച്ച് കൊടുത്തിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമ്മുടെ ക്യാമറമാനോട് കഴിച്ചു നോക്കാൻ പോവുകയാണ്. അപ്പം ടേസ്റ്റ് ചെയ്തിട്ട് അവൻ അഭിപ്രായം പറയും. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കക്കാ റോസ്റ്റ് കുക്കിംഗ് അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല മറ്റൊരു കാണുന്നതും വരെ എല്ലാവർക്കും ബൈ.